അതുപോലെ നിസ്കാരത്തിൽ നമ്മൾ മസീഹ ദജ്ജാലിനെ രക്ഷയോദിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? മസീഹ ദജ്ജാലിനെ നിഷേധിക്കുന്നു. മസീഹ ദജ്ജാലിനെ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെയാ മസീഹ ദജ്ജാലിനെ നിഷേധിക്കുക? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹദീസ്, ഞാൻ ഏതെങ്കിലും ഹദീസ് ദുർബല എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ ആ ഉസൂലിന് നിബന്ധനയ്ക്ക് എതിരാവാത്ത ഹദീസേ ഞാൻ എടുക്കാത്തുള്ളൂ. ഞാൻ ഹദീസ് വിരോധിയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഹദീസിനെതിരെ ഇന്നും അത് മുദൂര അബൂബക്കറും അവലൈക്കെതിരെ ചേകനൂർ മൗലയിലെ എന്റെ ഒരു ചേകനൂർ വിഭാഗത്തിലെ വലിയൊരു പണ്ഡിതനാണ് മുദൂര്. അദ്ദേഹവും ഞാനും ഞങ്ങളും തമ്മിൽ തിരുവച്ച സംവാദം നടത്തി. അദ്ദേഹത്തിനെതിരെ ചേകനൂർ വിഭാഗത്തിന്റെ ആ ചേകനൂർ തുടക്കം തന്നെ ചേകനൂരിന്റെ കൂടെ ഉണ്ടായ പണ്ഡിതനാണ് തൃപ്പഞ്ച് അബ്ദുൽ അസീസ് മൗലവി. അവരമ്മിൽ ശത്രുതയാണ്. അപ്പൊ ഈ മുദൂരിനെതിരെ അസീസ് മൗലവി എഴുതിയ ഒരു പുസ്തകം ലഘുലേഖ ഉണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടും, അദ്ദേഹത്തിന് എഴുതിയാൽ മതി. അതിൽ പറഞ്ഞത് ജന്മം മുതൽ വരെ ചേകനൂരിന്റെ കഠിന ശത്രുവായിരുന്നു ഞാനെന്നാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞുകൊണ്ടത് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നത് ഞാൻ അഞ്ചു നേരം നിസ്കാരത്തിന് സുഹൃത്തുക്കളെ മസീഹ് ദജ്ജാലിന്റെ അത്തയ്യാത്ത് വരെ പല ആളുകൾ, ആ ഭാഗത്തുള്ള ആളുകൾ വരെ, എ പി വാത്തിന്റെ ആളുകൾ വരെ മസീഹ് ദജ്ജാലിന്റെ ഹദീസ് ഓതാറില്ല. ഞാനിന്നും ഓതാണ്. പക്ഷെ എന്താണ് ഇങ്ങനെ മസീഹ് ദജ്ജാലിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ വിഷയം പിളർപ്പിന്റെ ആനുകൂല്യം പറ്റിയിട്ട് കുട്ടരെ ഞാൻ എനിക്ക് എന്നോട് പുറത്താക്കൂലെന്ന് വിചാരിച്ചെങ്കിലാണ് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള മത വിഷയത്തിൽ. ആ ധൈര്യത്തിൽ എനിക്കില്ല. ഓര് വേണമെങ്കിൽ എന്നെയും പുറത്താക്കും, പുറത്താക്കുമെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ മടവൂര് വിഭാഗം എന്നെ പുറത്താക്കൂല എന്ന ധൈര്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനീ പറഞ്ഞ വിഷയങ്ങൾ മുഴുവനും സംഘടന പ്ലറിന് മുമ്പ് ഉണ്ടായതാണ്. എത്രത്തോളം എന്നറിയോ, ഞാൻ സംഘടനയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എ പി അബ്ദുൽ ഖാദിർ മൗലവി ഇതറിഞ്ഞ് സംഘടന യോജിപ്പുണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സഹപ്രവർത്തകനായ എം വൈ മുഹമ്മദ് അലിനോട് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയങ്ങൾ, ഞാൻ സംഘം ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് എന്റേതായ ചില അഭിപ്രായം ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്റേതായ അഭിപ്രായം ഉണ്ടെങ്കിൽ സംഘടന പുലർത്തല്ലേ കുട്ടികൾ ചെയ്യേണ്ടത്? ഞാൻ ഐക്യത്തിനാണ് പുലർത്താനാണെങ്കിലല്ല പറയേണ്ടത്, സംഘടന പുലർത്താനാണെങ്കിൽ പറയാം. ആ പുലർപ്പ് പിടിച്ചു കാണാൻ എന്റെ അഭിപ്രായം പറയാനാണ്. ഞാൻ ശ്രമിച്ച ഐക്യമുണ്ടാക്കാനാണ്. ഞാൻ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കണം കണ്ടപ്പോൾ എ പി അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ സംഘം ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കണം എന്തിനാ? എനിക്ക് എന്റേതായ ചില വ്യക്തിപരമായ പറയാനാണ്. നേരെ മറിച്ച് ആ പണ്ഡിതന് പറയാം, ഞാൻ സംഘടന പുലർത്താൻ വേണ്ടി ശ്രമിക്കണം. എ പിക്ക് പറയാം, ഞാൻ സംഘടന പുലർത്തണം എന്തിനാ? പുലർത്തിയാൽ ഞാൻ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുകൂലം കൊണ്ട് എന്റെ അഭിപ്രായം ഇതാക്കാനെന്നല്ലേ. എം വൈ മുഹമ്മദ് അലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എ പി പറയണ ഐക്യമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കണം എന്തിനു വേണ്ടിയാ? എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെന്ന. അതായത് മസീഹു ദജ്ജാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പല സ്ഥലത്ത് എഴുതിയിട്ടുള്ളത് എന്താ, അത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനാണ്. അത് കൂടുതൽ വ്യക്തികൾക്ക് മസീഹ് ദജ്ജാൽ പറയും, ഒരൊറ്റ വ്യക്തിയായിട്ട് കാണണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഏതാണ് കാരണം? 1355 ഹദീസ് ഇവർ ശരിക്കും നോക്കണം കേട്ടോ. 1355 ഹദീസ് ബുഖാരി ബാബു തന്നെ കൊടുക്കണം. ബാബു മാൻ റഹ തർക്കത്ത് നക്കീരി മിന ഷെയ്ഹി ഉജ്ജത്തുൻ ലാ മി ഗൈരി റസൂലി. ബുഖാരിയുടെ അധ്യായം കൊടുക്കുക. മുഹമ്മദ് നബി ഒരു കാര്യം അംഗീകരിച്ച സുന്നത്താണെന്ന. മുഹമ്മദ് നബി മൗനം തിരിച്ച സുന്നത്താണ്, മറ്റുള്ളവരുടെ മൗനം തിരിച്ച സുന്നത്തല്ല. ഇതിന് ബുഖാരി ഉദ്ധരിക്കുന്ന ഒറ്റ ഹദീസ് മാത്രമാ. സഹീ ബുഖാരി ഇവന്മാരെങ്കിലും സഹീ ബുഖാരി മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? ഫത്തുൽ ബാരി മുഴുവൻ വായിച്ചിട്ടുള്ളവര്? ഇപ്പൊ എനിക്ക് നെറ്റും മറ്റൊന്നുമില്ല. ഇവർക്ക് ഇപ്പൊ ഒരു ഹദീസ് കണ്ടുപിടിച്ചതിനെ ഉൾപ്പാ, അത് നിക്കാൻ മതി, ഹദീസ് എവിടെയൊക്കെ വന്നിക്കണമെന്നൊക്കെ കിട്ടും. എനിക്ക് എന്താ സംവിധാനം കൂട്ടരെ? എനിക്ക് കിതാബ് പരതി നോക്കിയിട്ട് വേണം ഒരു ഹദീസ് എവിടെ വന്നത്, ഏതൊക്കെ വന്നിക്കണ്. അതുകൊണ്ട് ഞാൻ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ രാവും പകലും ഒന്ന് ഫത്തുൽ ബാരി ഞാൻ ആവും പകൽ മുഴുവൻ പ്രശംസ പറയല്ല. ബുഖാരി ഈ അധ്യായത്തിൽ ഒരു, അതായത് മുഹമ്മദ് നബി അംഗീകരിച്ച സുന്നത്ത് ആദരിക്കാൻ എന്താണ്ടോ, അൽ മുഹമ്മദീൻ റായത്തു ജാബിർ ബിൻ അബ്ദുള്ള. മുഹമ്മദ് പറയാ, ജാബിർ അള്ളാഹു ഞാൻ കണ്ടിട്ടുണ്ട്, യഹ്ലിഫു ബി അള്ളാഹു സത്യം ചെയ്ത് അന്ന ഇബിനു സയ്യാദ് ദജ്ജാൽ. ഇബിനു സയ്യാദ് ദജ്ജാലാണ്, വേറെ ദജ്ജാലൊന്നുമില്ല, സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ജാബിർ അള്ളാഹു. അപ്പൊ കുൽത്ത് ഞാൻ ചോദിച്ച് തൈലിഫു ബില്ലാഹി, താങ്കൾ അള്ളഹാനെ പറ്റി സത്യം ചെയ്തിട്ട് പറയാണോ ഇബിനു സയ്യാദാണ് ദജ്ജാൽ എന്നുള്ളത്? അദ്ദേഹം ദജ്ജാലുള്ളൊന്നു കാല. അപ്പൊ ജാബിർ എന്താ പറഞ്ഞു, ഇന്നി സമീഉത്തു ഉമറ, ഉമർ അള്ളാഹു യഹ്ലിഫ് സത്യം ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അലാ ദാലിക ഇന്ദ നബി, നബിന്റെ മുന്നിൽ വെച്ചിട്ടേ ഇബിനു സയ്യാദ് മാത്രമാണ് ദജ്ജാൽ, ഇബിനു സയ്യാദാണ് ദജ്ജാൽ എന്ന് പറഞ്ഞു. ഫല യുൻകിറുഹു നബി, അപ്പൊ നബിനെ എതിർത്തില്ല. അവൻ ദജ്ജാൽ എന്നൊരു മനുഷ്യനാണ്, ആ മനുഷ്യൻ കഴിഞ്ഞു പോയില്ല കൂട്ടരെ. സഹീഹ് ബുഖാരി ഹദീസ് അല്ലത്, സഹീഹ് ബുഖാരി പറഞ്ഞത് മുഹമ്മദ് നബിന്റെ മുന്നിൽ വെച്ചിട്ട് ഇബിനു സയ്യാദാണ് ദജ്ജാൽ നബി പറഞ്ഞു. അപ്പൊ നബിനെ അംഗീകരിച്ചിരുന്ന, അപ്പൊ ദജ്ജാൽ എന്ന ഒരു മനുഷ്യൻ മാത്രാ എങ്കിൽ നിങ്ങൾ എന്തിനാന്ന് മസീഹ് ദജ്ജാലിനെ കൂടി രക്ഷ തേടുന്നത്? അത് കഴിഞ്ഞു വരുന്നത് സഹീഹ് ബുഖാരി ഹദീസ് അല്ലേ? ആകെ ഒരൊറ്റ ഹദീസ മുഹമ്മദ് നബി അംഗീകരിച്ചാല് അംഗീകാരം സുന്നത്താണെന്നതിന് ഉദ്ധരിച്ചതാ. പിന്നെ തഫ്സീർ മനാറില് 489 പേജ് പറഞ്ഞ ഞാൻ കേൾപ്പിച്ചു തരാം.
ഇത് തഫ്സീർ മനാറാ. ആ തഫ്സീർ മനാറിൽ ആ മുഹമ്മദ് റഷീദുറില്ല, അദ്ദേഹം ഹദീസ് നിഷേധിയാണെന്ന ബാധവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇവർ പറയട്ടെ മുഹമ്മദ് റഷീദുള്ള ഹദീസ് നിഷേധിയാണ്. ഉമർ മാലി പറഞ്ഞത് എന്താണെന്ന് അറിയാം നിങ്ങൾ? ഉമർ മാലിയുടെ സെൽസബിയിൽ പറഞ്ഞത് എനിക്ക് ഹിദായത്ത് സന്മാർഗം കിട്ടാൻ മൂന്ന് ഉസ്താദുമാരാണ് എന്നാ. അതിൽ ആദ്യത്തെ ഉസ്താദായിട്ടാണ് റഷീദുള്ള പറഞ്ഞത്. അൽബാനി വരെ പറഞ്ഞത് എനിക്ക് ഹദീസ് പഠിക്കാനും മദ്ഹബ് പോയി വെച്ച് ഹദീസ് പഠിക്കാൻ പ്രേരണ റഷീദുള്ള എന്നാ. ആ റഷീദുള്ള തഫ്സീർ മനാറാത്. ഈ തഫ്സീർ മനാർ അൽ ഇഷ്കാലു വൽ ഇസ്തിബാഹു ഫീ റിവായത്തി ദജ്ജാലി എന്ന അധ്യായം തന്നെ. ദജ്ജാലിന്റെ ഹദീസൊക്കെ വൈരുദ്ധ്യമാണ്, അതുകൊണ്ട് ദജ്ജാലിനെ വരൂല എന്നുള്ളതാ. ഇതേ സമർത്ഥിക്കുന്ന പല തെളിവ് പറയുന്നുണ്ട്. ഇന്ന അഹാദീസ ദജ്ജാലി മുഷ്കിലത്തും മീ വുജൂഹിൻ. ദജ്ജാലിന്റെ ഹദീസുകൾ പല നിലക്ക് മുഷ്കിലത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പല കാരണങ്ങൾ പറയാണ്. അതിൽ ഒരു പ്രധാനമായിട്ട് മാ ദുഖിറ ഫിയാമിൽ ഖവാരിക് അല്ലാഹി തുലാഹി അക്ബർ അൽ ആയത്തില്ലത്തി അയ്യദല്ലാഹു ബിയാ ഉലിൽ അസ്മി മിനർ റുസൂലി. അതായത് ദജ്ജാൽ പലതും ചെയ്യണം, മരിച്ചുള്ള ജീവടിച്ചും കൃഷി ഭൂമി ഇതാക്കുക പറയുന്നുണ്ട്. ഇത്തരം ദൃഷ്ടാന്തങ്ങൾ വിത്ത് മുളക്കാൻ പറയും ഒരു നിമിഷ നേരം കൊണ്ട്. അപ്പൊ അള്ളാഹു നബിമാർക്ക് കൊടുത്ത മുജത്തിനേക്കാളും വലിയ മുജത്താണ് ദജ്ജാൽ ചെയ്യാന്ന. അപ്പൊ നബിമാർക്ക് എന്തിനാ മുജത്തള്ള കൊടുക്കുന്നത്? ജനങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാന്. അപ്പൊ അള്ളാഹ് ദജ്ജാലിന് അള്ളാഹാനെ മനുഷ്യനെ ദലാത്തിലാക്കാൻ നബിമാരെക്കാൾ വലിയ മുജത്ത് കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ് വൈരുദ്ധ്യമുണ്ടെങ്കിൽ അഞ്ചാറ് കാരണത്താല് അഞ്ച് കാരണങ്ങൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഹദീസിന്റെ വൈരുദ്ധ്യങ്ങൾ. എന്നിട്ട് ആ ദജ്ജാലിന്റെ വരവെന്നെ ഹദീസ് തന്നെ പോക്കാന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും മസീദ് ദജ്ജാലിനോട് രക്ഷതുണ്ട്, അത്തയ്യാത്ത ഞാൻ ചേനൂർ പറഞ്ഞു തന്ന കാരണത്താൽ ഞാൻ മസീദ് ദജ്ജാലിന്റെ അത്തയ്യാത്ത ഒഴിവാക്കില്ല. ഞാനൊന്നും അത് കേട്ടത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെയാണ് സംഘടന പുലർത്താനുള്ള കാരണം കൂട്ടരെ. നിങ്ങൾ അത് ഉദ്ധരിച്ചങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇന്ന് കയറി വരുന്ന പുതിയ മുജാഹിദുകൾ, അല്ലെങ്കിൽ വിമർശനത്തെ കുറിച്ച് അറിയാത്ത മുജാഹിദുകൾ, നമ്മളെ സംഘടന വളർന്നതോ ഇതാണ് കാരണം കേട്ടോ. ദജ്ജാലിന്റെ വിഷയം അത് ശരി തന്നെയല്ലേ? നമ്മളൊക്കെ ദജ്ജാലിനെ മടപൂരികൾ ദജ്ജാലിനെ എതിർക്കാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഇപ്പോൾ എന്നെ പിടികൂടിയേക്ക. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആനുകൂല്യത്തിന്റെ ഇതിലല്ല, ഇതൊക്കെ നിങ്ങൾ ആനുകൂല്യത്തിന്റെ പിന്നിൽ എന്തൊക്കെ പുതിയ അഭിപ്രായങ്ങളാണ് മുജാഹിദ് സമൂഹത്തിൽ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പണ്ഡിതൻ കെ കെ സക്കീർ എന്ന പണ്ഡിതൻ ഖുറാൻ പറഞ്ഞ അന്തും ആക്കിഫൂന ഫിൽ മസാജിദി, പള്ളി നിങ്ങൾ ഇത്തിക്കാഫ് ഇരിക്കുന്നത് പോലെ. ഇത്തിക്കാഫ് നോമ്പിന്റെ നിബന്ധനയാന്ന് വരെ തോന്നിപ്പോകും. എത്ര ഹദീസ് മുസ്ലിം അന്നും ഇന്നും ആയിപ്പോയതാ. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടോ? ഈ പിളർപ്പിന്റെ കെ കെ സക്കീരിയെ പിളർപ്പിന്റെ അനുകൂലം പിടിച്ചിട്ട് മൂന്ന് പള്ളിയിലുള്ളോ ഇത്തിക്കാഫുള്ളൂ, മസ്ജിദ് ഉൽ ഹറാമിലും മസ്ജിദ് അലും മസ്ജിദ് അക്സയിലുള്ളൂ. അത് ലഘുലേഖ ഉണ്ടാക്കി ഇവർ രഹസ്യമായിട്ട് വിതരണം വരെ ചെയ്യാൻ ശ്രമിച്ച് പലരുടെ കയ്യിലെ കിട്ടി. ഞാനൊന്ന് നോക്കി വായിച്ചതാ ഇവന്റെ ലഘുലേഖ മൂന്ന് പള്ളിയിലുള്ളൂ എന്നുള്ളത്. പക്ഷേ സംഘടന പുലർപ്പ് ആനുകൂല്യം പിടിച്ചിട്ടും ഇത് പുറത്തേക്ക് വിടാൻ അദ്ദേഹം പേടി കാരണത്താൽ എന്താണ് അദ്ദേഹം ഇപ്പൊ പുറത്തില്ല? പലരോടും കോഴിക്കോട് പ്രസംഗത്തിൽ പലരോടും പത്ത് കൊടുത്ത് ലഘുലേഖ ഇറക്കി. ഇങ്ങനെ പുലർപ്പിനെ പുലർത്തിയിട്ട് എന്തൊക്കെ തോന്നിയാസ ഖുറാൻ നിഷേധം പറയാൻ നോക്കുക. അതൊക്കെ നിങ്ങളാ പറയുന്നത്, ഞാനിതൊക്കെ മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതെന്റെ വിഷയത്രയേ ഉള്ളൂ.